നമസ്കാരം, എല്ലാവർക്കും ഓണാശംസകൾ. ഓണം ഇങ്ങ് എത്താറായി, എല്ലാവരും ഓണാഘോഷിക്കാനുള്ള തിരക്കിലായിരിക്കും അല്ലേ? ഞങ്ങളും അതെ. ഞങ്ങളിതാ അത്തപ്പൂക്കളൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ അത്തപ്പൂക്കളൊക്കെ ഇട്ടോ? ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ഇപ്രാവശ്യം ഓണത്തിന് എന്ത് പായസമാണ് ഉണ്ടാക്കുന്നത്? ഒരു വെറൈറ്റി പായസമായാലോ? നല്ല ടേസ്റ്റിലെ ഒരു വെറൈറ്റി പായസം. പക്ഷെ പേരമ്മ പറഞ്ഞോട്ടോ, നമ്മൾ ഉണ്ടാക്കാൻ പോണത് ദുൽസദലശേ പായസമാണ്. കേക്കൊക്കെ ഉണ്ടാക്കുന്നവർക്ക് പേര് കേട്ടിട്ടുണ്ടാവുമായിരിക്കും. പേര് കേട്ട് പേടിക്കണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പായസമാണ്. മിൽക്ക്മെയ്ഡ് ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മളിത് പായസം ഉണ്ടാക്കുന്നത്. വിഷുവിന് നമ്മൾ മിൽക്ക്മെയ്ഡ് ഉപയോഗിച്ചിട്ട് ഒരു ചോക്കോനട്ടി പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരുണ്ടാക്കി ഫീഡ്ബാക്ക് ഒക്കെ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കുസ്റ്റൈൻ ഫാമിലിയിൽ പലരും ഫോട്ടോ സഹിതം പോസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മോള് കണ്ടിട്ടുണ്ടായിരുന്നു അത്? പക്ഷെ അത് ചോക്ലേറ്റ് ലവേഴ്സിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഒരു സ്പെഷ്യൽ പായസമായിരുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ക്രീമി ആയിട്ടുള്ള, ഭയങ്കര നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. പിന്നെ ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടെ വന്ന സമയത്ത് അടിപൊളിയായി. സാധാരണ മിൽക്ക്മെയ്ഡ് ഉപയോഗിക്കുന്ന പോലെയല്ല നമ്മൾ ഈ ഒരു പായസത്തിൽ മിൽക്ക്മെയ്ഡ് ഉപയോഗിക്കുന്നത്. ഒരു പ്രോസസ്സൊക്കെ ചെയ്തിട്ടാണ് മിൽക്ക്മെയ്ഡ് ഉപയോഗിക്കുന്നത്. അപ്പോഴത്തേക്ക് അതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ ആവുകയാണ് ചെയ്യുക, വേറെ ലെവലാണ്. അമ്മ ഈ പ്രാവശ്യം ഉണ്ടാക്കി തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ശരിക്കും നല്ല ക്രീമി ആയിട്ടുള്ള, എന്താ പറയാ, പ്രത്യേകിച്ച് അതിന്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. പ്രോസസ്സ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, ഈസി, സൂപ്പർ ഈസി പായസം തന്നെ പറയാം. അപ്പൊ നമുക്ക് സമയം കളയണ്ട, ദുൽസദ ലച്ചേ സേമിയ പായസം ഉണ്ടാക്കാം പോവാം. അപ്പൊ ഇതാ നമ്മള് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് പായസം ഉണ്ടാക്കാനായിട്ട്. ഒന്ന് കുറച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? കുറച്ച് ആർഭാടായ പറക്കം നൽകിയത് പോലെ ആയിട്ടുണ്ടോ? ഇല്ല, കുറച്ച് ആർഭാടമൊക്കെ ഇരിക്കട്ടെ, ഓണമല്ലേ അല്ലേ. പിന്നെ അത് മാത്രമല്ല, നമ്മളൊരു സ്പെഷ്യൽ പായസമാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ നമുക്ക് വേഗം തന്നെ പായസം ഉണ്ടാക്കാം. ഉരുളി എടുക്കട്ടെ, ഞാൻ എടുക്കാം. മതി മതി. അപ്പം ഉരുളി ചൂടായിട്ട് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് നെയ്യ് എടുക്കാം. കുറച്ച് നെയ്യ് മതി കേട്ടോ, ഒരു രണ്ട് സ്പൂണൊക്കെ മതി. അതിലേക്ക് നമുക്കൊരു 10-15 കാഷ്യൂനട്സ് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അത് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അങ്ങ് എടുത്ത് മാറ്റാം. നമുക്കിതിലേക്ക് കുറച്ച് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. ഒരു 10-15-20 എണ്ണം ഒക്കെ ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് നന്നായിട്ടൊന്ന് വീർത്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനെ എടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് സേമിയാണ്, റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ്. അതൊരു 3/4 കപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളെപ്പോഴും പായസം ഉണ്ടാക്കുന്ന സമയത്ത് റോസ്റ്റ് ചെയ്ത സേമിയ ഉപയോഗിക്കുന്നതിലും റോസ്റ്റ് ചെയ്യാത്ത സേമിയ നമ്മൾ നെയ്യിൽ വറുത്തിട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ടേസ്റ്റി ആയിരിക്കും. സാധാരണ സേമിയ പായസം ആയാലും അങ്ങനെ തന്നെയാണ്. ഇനി ഇത് നമ്മൾ വറുത്തെടുക്കുന്നതിന് ഒരു പാകമുണ്ട്. നല്ല ഡാർക്ക് കളറിൽ വറുത്തെടുക്കണം. ഇപ്പോൾ നല്ല ഡാർക്ക് കളർ ആയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളർ വരണം കേട്ടോ. ആ കളർ ചെറുതായിട്ട് മാറിയാൽ മാത്രം പോരാ, ഈ ഒരു കളർ വന്നാലേ കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതായിട്ടുണ്ട്. ഇനി നമുക്കിതും നമുക്ക് കോരി മാറ്റാം. അപ്പോൾ സേമിയ ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് പഞ്ചസാര, ഒരു 4 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര മതി. ഇപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽട്ടായിട്ട് വരട്ടെ. അതിപ്പോൾ മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. മെൽട്ടായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് തീ വളരെ കുറച്ച് കൊടുക്കാം. സിമ്മിൽ വെച്ചിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് കാരമലൈസ് ചെയ്ത് വരട്ടെ. കുറച്ച് ഒരുപാട് ഡാർക്ക് കളറായിട്ട് പോരുത്, അപ്പോൾ ഒരു കയ്പ്പ് രസം വരും. ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ, അത് മതി. ഇനിയാണ് നമ്മുടെ താരം മിൽക്ക്മെയ്ഡ്. മിൽക്ക്മെയ്ഡാണ് നമ്മളിനി ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നെസ്ലേയുടെ മിൽക്ക്മെയ്ഡ്. അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട് www.milkmaid.in എന്ന വെബ്സൈറ്റ് അഡ്രസ്സ്. അപ്പോൾ അതിൽ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം എക്സൈറ്റിംഗ് ആയിട്ടുള്ള റെസിപ്പീസ് ഉണ്ട്. 100-ലധികം റെസിപ്പീസാണ് അതിലുള്ളത്. കേക്ക്സ്, പുഡിങ്സ്, കപ്പ് കേക്ക്സ്, ചീസ് കേക്ക്, പലതരം പായസങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള വെറൈറ്റി റെസിപ്പീസ് ഉണ്ട്. ഏതൊരു ഒക്കേഷനും കൂടുതൽ മധുരതരമാക്കാനായിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മതി. നമുക്കിതൊന്ന് തുറക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കരുത്, ഇളക്കുന്നേ ഉള്ളൂ. കാണുമ്പോ ഒന്ന് ഇളക്കാൻ തോന്നുന്നു. ഇനിയിപ്പോ ഇതാ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് കാരമലൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഒരുപാട് ഡാർക്ക് കളർ ആവണ്ട. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് തന്നെ ചേർത്തിരുന്നാലും മതി. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മിൽക്ക്മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. മിൽക്ക്മെയ്ഡ് നമ്മൾ എപ്പോൾ പായസത്തിൽ ചേർത്താലും അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. ഒരു ക്രീമി ടെക്സ്ചർ വരും, ടേസ്റ്റ് കൂടും, എളുപ്പത്തിൽ തയ്യാറാക്കാം. നമ്മളൊരു 1/2 ടിന് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഏകദേശം ഒരു 1/2 കപ്പ് മിൽക്ക്മെയ്ഡ് തന്നെ ഉപയോഗിക്കണം കേട്ടോ, എങ്കിലേ ആ സിഗ്നേച്ചർ ടേസ്റ്റ് കിട്ടുള്ളൂ.
നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. അത് ഇളക്കുന്ന സമയത്ത് ആ ഒരു പഞ്ചസാരയൊക്കെ കുറച്ചൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ടാവും, പക്ഷെ കുഴപ്പമൊന്നുമില്ല. അത് കുറച്ച് സമയം ആ ഒരു ചെറിയ തീയിലിരുന്ന് ഒന്ന് ഇളക്കുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് തന്നെ അങ്ങ് മെൽറ്റായി വന്നുള്ളൂ. മെൽറ്റായി കഴിഞ്ഞ് അത് കുറച്ച് ആ ഒരു നമ്മൾ ഒഴിച്ച മിൽക്ക് മെയ്ഡും ഒന്ന് കാരമലൈസ് ചെയ്ത് വരും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ആവട്ടെ, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. പിന്നെ ഈ ഒരു സമയത്ത് ഇതിന് അത്ര നല്ല മണമല്ല കേട്ടോ ഉണ്ടാവുക, അത് കണ്ടിട്ട് പേടിക്കേണ്ട. ഇതിൻ്റെ മണവും രുചിയും ഒക്കെ വരുന്നത് ഏറ്റവും അവസാനമാകുമ്പോഴത്തേക്കാണ്. ഇപ്പം ഇതെല്ലാം മെൽറ്റായിട്ടുണ്ട്, നല്ലൊരു ഡാർക്ക് കളറായിട്ടുണ്ട്. ഇതുണ്ട്, ഇതാണ് നമ്മുടെ ദുൽസതെ ലെച്ചെ ക്രീം എന്ന് പറയുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് കാരമലൈസ് ചെയ്ത് എടുക്കുന്ന ഒരു സോസാണിത്. ഇത് നമ്മൾ കേക്കുകളിലും പുഡിങ്ങുകളിലും ഒക്കെ ഉപയോഗിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ലാറ്റിൻ അമേരിക്കൻ ഡിഷാണ്, പക്ഷെ നമ്മുടെ പായസത്തിൽ ഇത് വരുമ്പോഴത്തേക്കുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ, അപാര ടേസ്റ്റാണ് ശരിക്കും. ഇത് ദുൽസതെ ലെച്ചെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചസാരയും പാലും ഒക്കെ കൂടെ വളരെ സ്ലോയിൽ ഹീറ്റ് ചെയ്ത് അങ്ങനെ കുറേ സമയം വെച്ചിട്ട് അത്രയും ടൈം എടുക്കും ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പക്ഷെ നമുക്കിത് മിൽക്ക് മെയ്ഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ വിത്തിൻ മിനിറ്റ്സ് നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ സോസ് ഉപയോഗിച്ചിട്ടുള്ള കേക്കുകൾ നമ്മൾ ഓൾറെഡി ചിക്കുസ്റ്റൈനിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. തിളച്ച പാലോ തിളപ്പിക്കാത്ത പാലോ ഏതായാലും കുഴപ്പമില്ല. ഒരു ലിറ്റർ പാലാണ് ഒഴിക്കുന്നത്. ഇപ്പോൾ പാലൊഴിക്കുമ്പോഴത്തേക്കും അത് ഒന്നുകൂടെ ഒന്ന് കട്ടിയാകും നമ്മുടെ സോസ്, പക്ഷേ കുഴപ്പമൊന്നുമില്ല. അത് തിളയ്ക്കുമ്പോഴത്തേക്ക് തന്നെ അതങ്ങ് മെൽറ്റായി വന്നോളൂ. നമ്മളായിട്ട് കുത്തി ഇളക്കി ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതൊന്ന് ചൂടാകുമ്പോൾ തന്നെ അതൊന്ന് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിക്കല്ലേ. ഇനി അതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച സേമിയ ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് സിമ്മിൽ വെച്ചിട്ടുണ്ട്. ഇനി അത് സിമ്മിലിരുന്ന് അത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. പെട്ടെന്ന് വെന്ത് വന്നോളൂ. അതുവരെ നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാം. ഇനി ഒരു പണിയും ഇല്ല, കഴിഞ്ഞ സംഭവം എനിക്ക്. പിന്നെ എത്ര പെട്ടെന്ന് കഴിഞ്ഞു നമുക്ക് ഓണത്തിന്റെ അന്ന് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാ അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു പായസം. അപ്പൊ ഇനി ഞങ്ങള് റെസ്റ്റ് എടുത്തിട്ട് വരട്ടെ. അപ്പൊ അത് ഇടയ്ക്ക് വന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിരുന്നാൽ മതി. ഇപ്പം നമ്മൾ എടുത്ത് സേമിയ എടുത്ത് നോക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം. ഇതിപ്പം ഒന്ന് വെന്തിട്ടുണ്ട്, അതുപോലെ ഒന്നും കൂടെ ഒന്ന് വേവട്ടെ. ഒന്നുകൂടെ അരച്ച് വെച്ച് കൊടുക്കാം. നല്ല മണമാണ് കേട്ടോ വരുന്ന, ഒരു രക്ഷയില്ല മണം. ഇപ്പം നമ്മൾ സാധാരണ സേമിയ പായസം പോലെയല്ല ഇത്, കുറച്ച് ടൈം കൂടുതൽ എടുക്കും. ഇപ്പം നമ്മൾ കാരമലൈസ് ചെയ്ത് അതിൽ കിടന്നിട്ടാണ് നമ്മൾ സേമിയ വേവുന്നത്, അതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയമെടുക്കും. എന്നാൽ നല്ല ടേസ്റ്റി ആയിരിക്കും ഇതിൻ്റെ കൂടെ കിടന്നിട്ട് ഈ സേമിയ ഇങ്ങനെ വെന്ത് വരുമ്പോൾ. നല്ല കുറുകി പായസം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. സേമിയ എടുത്ത് നോക്കുമ്പോൾ കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സേമിയ ആയിട്ടുണ്ട്. അത് മതി, കാണുമ്പോൾ തന്നെ നമുക്ക് കുടിക്കാൻ തോന്നില്ലേ, വീട് മുഴുവനുണ്ട് ഇതിൻ്റെ ഒരു മണം. നമ്മളിതിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം നോക്കി ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് 3 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ പാകത്തിനുള്ളൊരു മധുരമാണ്, അധികം മടുപ്പൊന്നും തോന്നാത്ത രീതിയിൽ കഴിക്കാൻ പറ്റുന്ന ഒരു മധുരം. 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് ഒന്നുകൂടെ ഒന്ന് തിളച്ചാൽ മതി. ഇനി അവസാനം നമ്മൾ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പാല് ചേർത്തതല്ലേ, ഉപ്പ് എങ്ങനെയാണ് ചേർക്കുന്നതെന്നൊന്നും വിചാരിക്കേണ്ട. ഉപ്പ് ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് മധുരം ഒന്ന് ബാലൻസ് ആയിട്ടൊന്ന് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പായസം കഴിക്കാൻ പറ്റും. ഉപ്പ് ചേർത്ത് ഉടനെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതാണ് നമ്മുടെ ദുൽസതെ ലെച്ചെ സേമിയ പായസം. നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. അതിന് മുന്നേ ഒരു കാര്യം, ഈ ഒരു പായസത്തിൽ നമുക്ക് ഏലക്ക പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സാധാരണ നമ്മൾ പായസത്തിലൊക്കെ ഏലക്കയുടെ പൊടി ചേർക്കും. ഇതിനകത്ത് നമ്മൾ ഏലക്കയുടെ ഫ്ലേവർ വന്നു കഴിയുമ്പം ആ ഒരു ഫ്ലേവർ ആ മുന്നിൽ നിൽക്കും. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്, ക്രീമി ടേസ്റ്റ്. അതെ, അതൊരു ക്രീമി ആയിട്ട് ഒരു നല്ലൊരു ടേസ്റ്റ് ആണ്. അപ്പൊ അതില് ഏലക്ക വേണ്ട, അതുകൊണ്ട് നമുക്ക് ഏലക്ക പൊടി ഒന്നും വേണ്ട. ഇനി നമുക്ക് കാഷ്യൂനട്ട്സ് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ടും റെസിൻസും ഇട്ട് കൊടുക്കാം. ഓഫാക്കിയതിന് ശേഷമാണ് നമ്മൾ കാഷ്യൂനട്ടും റെസിൻസും ഇട്ടിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കാഷ്യൂനട്ട്സ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് വേറൊരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയൊരു പ്രോസസ്സും കൂടി, സ്പെഷ്യൽ റെസിപ്പി. അതെ അതെ, നമ്മുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. സാധാരണ പായസത്തിൽ ആരും ചെയ്യാത്തൊരു കാര്യമാണ്, പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. നമുക്കത് റെഡിയാക്കാം. അപ്പോൾ നമ്മളിപ്പോൾ മാറ്റി വെച്ച കാഷ്യൂനട്ട്സില്ലേ, അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ. അത് മതി, പാൻ അടുപ്പത്ത് വെക്കാം. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് മെൽറ്റായിട്ടുണ്ട്. മെൽറ്റായി കഴിയുമ്പോൾ തീ വളരെ കുറച്ച് വെച്ച് കൊടുക്കുമ്പോൾ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വരും. അപ്പോൾ ഇത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 തുള്ളി നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബട്ടർ ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിത് നേരത്തെ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചാൽ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇട്ട ഉടനെ തന്നെ നമുക്കതങ്ങ് ഇളക്കി കൊടുക്കാം. തീ വളരെ കുറച്ച് വെക്കാം അല്ലെങ്കിൽ ഓഫാക്കി കൊടുക്കാം. അപ്പോൾ അത് ഇരിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒന്ന് ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്. ഇനി അത് മതി, അവിടെ വെച്ചിട്ട് പോകരുത്, കരിഞ്ഞു പോകും.
കരിഞ്ഞു പോയാൽ ടേസ്റ്റേ മാറിപ്പോവും. എന്നപ്പോൾ ഞാൻ വേറെ ഒരു പ്ലേറ്റിൽ കുറച്ച് നെയ്യ് ഒന്ന് തടവി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു മിക്സ് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ റെഡി ആയ ഉടനെ തന്നെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് കട്ടയായി നമുക്കത് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. നെയ്യ് തടവാനും മറന്നു പോകരുത്, ഇല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ ഊട്ടി പിടിച്ചു പോകും. ഇത് അവിടെ ഇരിക്കട്ടെ, ഒന്ന് തണുത്ത് വരട്ടെ. ഇതിപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിത് എണ്ണ തട്ടുമ്പോഴത്തേക്ക് തന്നെ ഇളകി പോരും, പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കാം. നമുക്ക് കടലമിട്ടായി ഒക്കെ പോലെ, പക്ഷേ കടലമിട്ടായിനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ സംഭവം. അതൊന്ന് പൊട്ടിച്ചിട്ടിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഒന്നുകൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ മിക്സിയിൽ പൊടിക്കാം. മിക്സിയിൽ പൊടിക്കുമ്പോൾ ഒരുപാടങ്ങ് പൊടിഞ്ഞു പോവും. ഇതുകൊണ്ടൊന്ന് ഒന്ന് കുത്തി കൊടുത്താൽ മതി. ഇത് മതി, അതായത് ഈ ഒരു പരുവത്തിന് പൊടിച്ചാൽ മതി. ഈ ഒരു പൊടി എന്ന് പറയുന്നത് ഈ പായസത്തിന് വളരെയധികം ടേസ്റ്റ് കൂട്ടുന്ന ഒരു സംഭവം. ഇത് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. വെറുതെ അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രം ഇട്ടാലും മതി. പക്ഷേ ഇതുകൂടെ ഇടുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒരു ലെവൽ കൂടും, അത്രേ ഉള്ളൂ. ഇത് പക്ഷേ ഇപ്പോൾ ഇടരുത്, ചൂടോടുകൂടി പായസത്തിലിടരുത്. നമ്മൾ എപ്പോഴാണോ സെർവ് ചെയ്യുന്നത് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കാം. ഇത് ബാക്കി വേണമെങ്കിൽ എടുത്ത് ഒരു പാത്രത്തിലിട്ട് എയർ ടൈറ്റ് ആയിട്ട് അടച്ച് സൂക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ പായസം അത്യാവശ്യം നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ കഴിക്കാം. ഞാൻ കുറച്ച് സമയമായി ഉണ്ടാക്കി വെച്ചിട്ട് നമുക്കതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ അത് ബൗളിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രലൈൻ ചേർത്ത് കൊടുക്കാം. ഇതിന് പ്രലൈൻ ആണ് കേട്ടോ പറയുക, നമ്മളിപ്പോൾ ഉണ്ടാക്കിയ സംഭവമില്ലേ അത്. ഇത് നമ്മൾ പായസത്തിൽ ഒരു ക്രഞ്ചിനെസ് കൊടുക്കും നമുക്ക് കഴിക്കുന്ന സമയത്ത്. നമ്മുടെ സദ്യയൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ സദ്യ കഴിക്കാൻ പോവാണ്. ഉച്ചയ്ക്ക് കുറേ സമയം, ഇപ്പോൾ രണ്ടരയായി സമയം, പായസവും കൂടെ എടുത്തു വെക്കാം. ഈ ഓണത്തിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് പായസമാണ്. സാധാരണ സേമിയ പായസമാണോ എന്ന് ചോദിച്ചാൽ സാധാരണ സേമിയ പായസമല്ല, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പായസമായിരിക്കും ഇത്. പിന്നെ ഇത് നമ്മൾ ബോളിയുടെ കൂടി കൂട്ടിക്കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ പാൽപ്പായസമൊക്കെ ബോളിയുടെ കൂടെ കൂട്ടിക്കഴിക്കുമല്ലോ. നിങ്ങൾ ഈ ഓണത്തിന് ഉണ്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഞാൻ കഴിക്കാൻ പോകുന്ന ഇലയിൽ ചോറ് വിളമ്പുന്നതിന് മുമ്പ് ഇച്ചിരി പായസം ഒഴിച്ചൊന്ന് കഴിച്ച് ടേസ്റ്റ് നോക്കാം. ഒന്നും പറയാനില്ല, അത്ര ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. ഞാനത് ബോളിയുടെ കൂടെ കൂട്ടി കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നൊന്ന് പറയാം. അപ്പോൾ ബോളിയുടെ ഒക്കെ റെസിപ്പി നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വർഷം തന്നെ ചിക്കുസ്റ്റൈനിൽ ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബോളി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോളി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എളുപ്പത്തിൽ വീട്ടിൽ. അപ്പോൾ അത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ചിക്കുസ്റ്റൈൻ ബോളി റെസിപ്പി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. വേറെ ലെവൽ, അത്രയേ ഉള്ളൂ. ഇനി ഞങ്ങൾ സദ്യ കഴിക്കട്ടെ. നല്ല വിശക്കുന്നുണ്ട്. ഇവിടുത്തെ ഇത് കുടിച്ചുകൊണ്ടിരുന്നാൽ അത് നിർത്താതെ കഴിച്ചുകൊണ്ടിരിക്കും. തിരുവോണം ആയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. നേരത്തെ തന്നെ ഞങ്ങൾ നമ്മളെ സദ്യ കഴിക്കുകയാണ്. ഇപ്പോൾ ചിക്കുസ്റ്റൈൻ ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ സദ്യ കഴിക്കുകയാണ്. കാരണം ഓണത്തിൻ്റെ അന്ന് തിരുവോണത്തിന് ചിലപ്പോൾ ഞങ്ങൾ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് നേരത്തെ അങ്ങ് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് പായസം ഞാൻ നമ്മൾ സദ്യയുടെ കൂടെ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് വെറുതെ ഇങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന സമയത്ത് ഒന്നുകൂടെ ഒന്ന് കുടിക്കണമെന്ന് തോന്നി എടുത്തോണ്ട് വന്നതാണ് ചിക്കു. അപ്പൊ ഒന്നുകൂടെ ഞാൻ കഴിക്കട്ടെ. അടിപൊളിയാട്ടോ, അടിപൊളിയാട്ടോ, നല്ല ക്രീമി ആയിട്ടുണ്ട്. അതെ അതെ, നല്ല ടേസ്റ്റാണ്. പാകത്തിന് മധുരം പാകമാണ്. അധികമായിട്ട് നമുക്ക് അങ്ങനെ മടുപ്പ് തോന്നുന്നില്ല അല്ലെ, വീണ്ടും വീണ്ടും കുടിക്കാനായിട്ട് തോന്നുന്നു. അതാണല്ലോ നമ്മൾ ഇപ്പൊ എടുത്തോണ്ട് വന്നത്. അപ്പൊ ഈ ഓണത്തിന് എല്ലാരും ഉണ്ടാക്കി നോക്കുമല്ലോ ഈ ദുൽസിതലച്ച പായസം. ഫാമിലിയെയും നെയ്ബേഴ്സിനെയും ഒക്കെ ഒന്ന് ഞെട്ടിക്കാം. അപ്പൊ തീർച്ചയായിട്ടും അവര് ചോദിക്കും എന്ത് പായസം അതെന്ന്. അപ്പൊ സ്റ്റൈലായിട്ട് അങ്ങ് പറഞ്ഞു കൊടുക്കണം, ദുൽസിതലച്ച പായസം. ഈ പായസം ഉണ്ടാക്കിയത് മിൽക്ക്മെയ്ഡ് ഉപയോഗിച്ചിട്ടാണല്ലോ. മിൽക്ക്മെയ്ഡ് ഉപയോഗിച്ചിട്ട് പായസങ്ങൾ മാത്രമല്ല പലതരത്തിലുള്ള വെറൈറ്റി റെസിപ്പീസ് ഉണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാണെന്ന് കാണാനായിട്ട് www.milkmaid.in എന്ന വെബ്സൈറ്റിൽ ഒന്ന് കയറി നോക്കിയാൽ മതി. അപ്പൊ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.